എഴുപത് ലൈക്ക് അടിച്ച് കേട്ടിട്ട് അവർക്കല്ലേ ഈ അണി ട്രപ്പ് അണി ട്രപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മഹാ കോടാലി പിടിച്ച സംഭവമാണ് നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞത് എന്താണ് ഇപ്പൊ വാട്സാപ്പിൽ വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഹണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ട്രാപ്പ് അടിച്ച് വിടുന്ന സംഭവമാണ് ഹണി ട്രാപ്പ് എന്നല്ലേ വിചാരിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഫേസ്ബുക്കുള്ള ചില ഡിങ്കാൾട്ട് കളികളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ തന്നെ കുറെ വെമ്പിളേന്നെ ആക്ച്വലി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ട്രാപ്പ് അടിപ്പിക്കാൻ വേണ്ടി ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്ക് ഈ പറഞ്ഞ ഐ ഡിയും ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ഫേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ആളെ പെണ്ണെന്നെ ആയിരിക്കും ഇരിക്കുണ്ടാവുക ഏഹ് അപ്പോൾ ഈ ഹണിയായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അയച്ചു കൊടുത്ത് ഈ മുട്ടി നിൽക്കുന്ന കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് അവസാനം വർത്തമാനമൊക്കെ തുടങ്ങി അവസാനം നേരിട്ടൊരു വിളി ഉണ്ട് അണ്ണാ വരി നമുക്ക് ലോഡ്ജിൽ മുറിയൊക്കെ എടുത്തിട്ട് രണ്ട് ഡിങ്ക ഡിങ്കൊക്കെ ആക്കി വിടാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വിളിയൊക്കെ വിളിക്കും അവസാനം പൊട്ടനായ കോഴി മുട്ടി നിൽക്കുന്ന കോഴി എന്തു പ്രായമൊന്നുമില്ല ചിലപ്പോൾ കളവന്മാരൊക്കെ ഇതിൽ പെടുണ്ട് ഏഹ് അപ്പം നിൽക്കുന്ന കോഴി എന്ത് ചെയ്യും വിളിച്ചത് ലേബറിന് കുറേ ചാറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ലോഡ്ജൊക്കെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് പരിപാടി ഒപ്പിക്കാൻ വേണ്ടി നിൽക്കും പരിപാടിയൊക്കെ ഉപിക്കണേല അവിടെ അതൊക്കെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും നൈസായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും ഓക്കെ ഒരു ഒന്നര ലക്ഷം കിട്ടി ഇടുകയും അപ്പോൾ നമുക്ക് ഈ കേസ് നൈസായിട്ടൊന്ന് സോൾവ് ചെയ്ത് വിടാന്ന് പറയും അപ്പോൾ അവസാനം അവിടെ കുടുങ്ങും അവസാനം പെട്ടവന് എവിടെയും കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയും കാരണം എന്താണ് പറയാൻ പറ്റും ഞാൻ അണിയട്ട ആപ്പിൽ കുടുങ്ങി സാറേ ഫേസ്ബുക്കിൽ കൂടെ ഞാനൊരു പെണ്ണിനെ പരിചയപ്പെട്ടു സാറേ അവിടെ തന്നെ ഞാൻ നേരിട്ട് പോയപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തു സാറേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലയിന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് വല്ലാണ്ടെങ്ങ് മുട്ടി നിൽക്കണമെന്നും പറഞ്ഞോണ്ട് അറിയാത്ത ആൾക്കാരെയൊക്കെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടിട്ട് അറിയാത്ത പെമ്പിള്ളേരുടെയൊക്കെ പിന്നാലെ ലോഡ്ജിൽ മുറി എടുത്തിട്ട് പോകാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനൊന്നും നമ്മൾ ഈ അണി ട്രാപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ സീരിയസ്ലി ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് പക്ഷേ അത് ട്രാപ്പ് ചെയ്യപ്പെടുന്ന കുറേ മുട്ടി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പമ്പര വിഡികളാണ് എന്നുള്ളതന്നെ ഞാൻ പറയുള്ളൂ അവർ പെട്ടത്തന്നെ പഠിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ എന്തൊക്കെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഈ പറഞ്ഞ കോഴികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ കോഴി എന്നല്ല ഞാൻ പറയുന്നത് കോഴികളൊക്കെ അത്യാവശ്യം ഡീസൻറ്റാണ് പക്ഷേ ഈ മുട്ടി നിൽക്കണ കോഴികളുണ്ടല്ലോ ഇവന്മാരൊന്നും എത്ര കിട്ടിയാലും പഠിക്കൂല ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി പെട്ടാലേ സത്യം പറഞ്ഞ അമ്മമാർ പഠിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏഹ് അപ്പം മനസ്സിലാക്കുക ഈ അറിയാത്ത ആൾക്കാരെ ഒന്നും ഫേസ്ബുക്കിൽ പരിചയപ്പെടാതിരിക്കുക ആണായാലും പെണ്ണായാലും ഏഹ് പ്രത്യേകിച്ച് ഹണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഹോ ബേബി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും ചില മുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് കയറി അങ്ങ് തള്ളിക്കറി വർത്താനം പറയാൻ ഭയങ്കര താല്പര്യമാണ് അവസാനം മുട്ടാൻ വേണ്ടി പോയിട്ട് അവസാനം തട്ട് വാങ്ങി മേപെട്ട് നോക്കി ഇരിക്കേണ്ടി വരും എന്നതാണ് സത്യാവസ്ഥ ഏ അപ്പൊ മനസ്സിലാക്കുക ഈ സംഭവം ഫേസ്ബുക്കിലൊക്കെ ചാറ്റിംഗ് വഴിയൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രാപ്പും പലവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആകപ്പെടതിന് മുമ്പ് സംസാരിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ വാട്സാപ്പിൽ ഒരു അണ്ണോ നമ്പറിൽ നിന്ന് കോൾ വരും എടുത്തു നോക്കുമ്പോൾ ഏതോ പെണ്ണ് തുണിയില്ലാണ്ടിരിക്കും അവസാനം അവര് കയറി സ്ക്രീൻഷോട്ട് അടിക്കും ഇങ്ങനൊരു ട്രാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു തിരികേടിയെ കുറിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടില്ല അതായത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അയച്ച് പിന്നെ വർത്തമാനമൊക്കെ തുടങ്ങി പിന്നെ അവസാനം നേരിട്ട് ലോഡ്ജിലൊക്കെ മുറി എടുക്കാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി വിളിക്കും അവസാനം നേരെ പോകും അവസാനം ഇട്ട് ഇങ്ങാടി ഇങ്ങനെ ഇങ്ങാടി ഇങ്ങാടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പരിപാടികളൊക്കെ നടക്കും അവസാനം അതൊക്കെ റെക്കോർഡ് ആവും റെക്കോർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ബ്ലാക്ക് മെയിലിംഗ് ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം എന്ന് പറയും ഏ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ മനസ്സിലാക്കുക അറിയാത്ത പെൺപിള്ളേരോടോ അറിയാത്ത ആണുങ്ങളോടൊന്നും ഫേസ്ബുക്കിൽ കയറി വർത്തമാനം പറയാനേ നിൽക്കരുത് ഇനിയിപ്പോൾ അഥവാ വർത്തമാനം പറഞ്ഞാൽ തന്നെ എന്താ പറയുക ഈ നേരിട്ടൊന്നും വിളിച്ചു കഴിഞ്ഞാൽ മുറിയെടുക്കാനും ഡിങ്കാൾട്ടി കാണിക്കാൻ വേണ്ടിയിട്ടും പോകാതിരിക്കാൻ വേണ്ടി പറ്റിയ മുത്ത പെട്ട് മേപ്പെട്ട് നോക്കുന്നുള്ള കാര്യം ഞാൻ ഗ്യാരി തരാം വല്ലാണ്ട് മുട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് അത് സ്വീകരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അറിയാത്ത പെൺപിള്ളേരെ പിടിക്കാൻ വേണ്ടി പോരുത് അല്ലെങ്കിൽ അറിയാത്ത ആമ്പിള്ളേരെ പിടിക്കാൻ പോരുത് മൂഞ്ചി തിരിയും എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായതാണ് അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനതിൽ പെട്ടില്ല പക്ഷേ ഫേസ്ബുക്കിൽ ഏതോ ഒരു പെണ്ണ് കയറി മെസ്സേജോട് മെസ്സേജ് എന്നെ അറിയുന്നില്ല ആ പെണ്ണിനെ എന്നെ അറിയില്ല എനിക്ക് ആ പെണ്ണിനെ അറിയില്ല ആള് ഭയങ്കര മെസ്സേജ് ഇങ്ങ് അവസാനം പുള്ളിക്കാർ പറയണേ ഞാൻ ഫ്രീയാണ് ഒന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ നമുക്ക് മീറ്റ് ചെയ്യാം ഒന്ന് അപ്പം ഞാൻ നൈസായിട്ട് അപ്പം ശരി എന്നാൽ ഊണ്യേട്ടാ റെഡി എന്ന് പറഞ്ഞിട്ട് അണ്ണം നൈസായിട്ട് ബ്ലോക്ക് അടിച്ചിട്ട് സൈഡായി വേറെ നമുക്ക് ഈ ഡിങ്കാൾട്ടി അറിയേ കാരണം പെടുത്തി വിടാനാണെന്ന് ഏ അല്ലെങ്കിൽ തന്നെ നല്ല കണ്ട വിഷയം മേപ്പെട്ട് നോക്കി നിൽക്കണം ആ സമയത്ത് കയറി പോകേണ്ടി തലവെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അണ്ണം പേപ്പറിലിരിക്കും ഏ കുടുകുടു എന്നും പറഞ്ഞിട്ട് അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്ക് അടുത്തേക്കൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക പെട്ടായ നാറ്റക്കേസാണ് പ്രത്യേകിച്ച് ഹണി ട്രാഫ് എന്നൊക്കെ പറയും കേൾക്കുമ്പോൾ ഹണി എന്നൊക്കെ പറയുമ്പോൾ തേനാണെങ്കിലും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേൻ കുടിച്ച ഫീലൊന്നും കിട്ടില്ല മുത്തേ ഏ അപ്പോൾ ശരിയെന്നാൽ